ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ് ലേണിംഗ് എക്സലൻറ്റ് റെക്കോർഡ് അഥവാ പഠന മികവ് രേഖ സോഷ്യൽ പാർട്ട് സിക്സ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ആക്ടിവിറ്റി കാർഡ് ട്വൻറ്റി ഫൈവ് മുതൽ ആക്ടിവിറ്റി കാർഡ് ട്വൻറ്റി നയൻ വരെയാണുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കളാം ആക്ടിവിറ്റി കാർഡ് ട്വൻറ്റി ഫൈവ് Color into the temperature zones are classified from the equator towards the poles based on the variation in the availability of sunlight within these temperature zones. There exist different climatic regions. The location, nearness to the sea, altitude, etc., are the factors contributing to the formation of temperature zone. Look at the picture. Give red color to tropical zone, yellow color to temperature zone, and light blue color into frigid zone. പറഞ്ഞിട്ടുള്ളത് റെഡ് കളർ എന്താ ട്രോപ്പിക്കൽ സോണി കൊടുക്കുക യെല്ലോ കളർ ടെമ്പറേച്ചർ സോണിന് കൊടുക്കുക ലൈറ്റ് ബ്ലൂ കളർ ഫ്രിഡ്ജ് സോണി കൊടുക്കുക അപ്പം കൂട്ടുകാർ കളർ വെച്ചിട്ട് ഇതുപോലെ കൊടുക്കണം നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം ട്വൻറ്റി സിക്സ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ട്രോപ്പിക്കൽ സോൺ ക്ലൈമാറ്റിക് റീജിയൻ ലാറ്റിറ്റ്യൂഡെന്ന് അപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ ഒരെണ്ണത്തിന് മാത്രം കൊടുത്തിട്ടുള്ളൂ ടെമ്പറേച്ചർ സോണിൻ്റെയും ഫ്രിഡ്ജ് സോണിൻ്റെയും കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കാം ട്രോപ്പിക്കൽ സോൺ ഏരിയ ഫ്രം സീറോ ഡിഗ്രി ടു തേർട്ടി ഡിഗ്രി നോർത്ത് ടു ദ ഇക്വേറ്റർ ആൻഡ് സീറോ ഡിഗ്രി ഡിഗ്രി ടു തേർട്ടി ഡിഗ്രി സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ സോണിൻ്റെയും ഫ്രിഡ്ജ് സോണിൻ്റെയും ലാറ്റിറ്റ്യൂഡ് എഴുതണം ടെമ്പറേച്ചർ സോൺ ഏരിയ ഫ്രം തേർട്ടി ഡിഗ്രി ടു സിക്സ്റ്റി ഫൈവ് ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ആൻഡ് തേർട്ടി ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ അതിൻ ടെമ്പറേച്ചർ സോണിൻ്റെ ലാറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഫ്രിഡ്ജ് സോണിൻ്റെ ലാറ്റിറ്റ്യൂഡ് നോക്കാം ഏരിയ ഫ്രം സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ടു നയൻറ്റി ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ടു നയൻറ്റി ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഇങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ്സ് നമുക്കിനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം

ഗജരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് ഇവിടെ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടെമ്പിളുകളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ദ വേർഡ് വേബ് റിലേറ്റഡ് ടു കൊണാർക്ക് സൺ ടെമ്പിൾ അപ്പോൾ എന്താ കൊണാക് സൺ ടെമ്പിളിനെ ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് വർബാണ് അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം അതിന് മുമ്പ് അവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട് മെയ് ഇൻ ട്വൽവ് ഫോർട്ടി സിക്സ് എ ഡി എന്താ അതുണ്ടാക്കിയ വർഷമാണ് കൊടുത്തിട്ടുള്ളത്

ട്വൻറ്റി സെവൻ കംപ്ലീറ്റ് ദ ടാബിൾ ഇത് കംപ്ലീ ടാബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മൾട്ടി സ്റ്റോറി ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ക്ലാസിഫൈഡ് റോക്സ് അപ്പോൾ അവിടെ എന്താ റോക്സിൻ്റെ പേ അഥവാ ടെമ്പിളുകളുടെ പേരെഴുതാനും അതിൻ്റെ ലൊക്കേഷൻ എഴുതാനും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ ഒഡീഷ എന്ന ലൊക്കേഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒഡീഷയിലുള്ള ടെമ്പിളിൻ്റെ എഴുതാനാണ് പിന്നെ തേർഡ് കാമക്യ ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് അത് എവിടെയാണ് എന്താ ലൊക്കേറ്റ് അഥവാ സ്ഥിതി ചെയ്യുന്നതെന്ന് ലൊക്കേഷൻ്റെ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം കോനാർ സൺ ടെമ്പിൾ ആണ് ഒഡീഷയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തഞ്ചാവൂർ ഇനി കാമക്യ ടെമ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ആസാം ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിനി നമുക്കിനടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അടുത്തത് ഖജറാഹോ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു പാരാഗ്രാഫാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഖജറാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് വാസ ടെമ്പിൾ കോംപ്ലക്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ട്വൽത്ത് സിഇ ദർ വാസേ എയ്റ്റി ഫൈവ് അഡോണറ്റ് ടെമ്പിൾ വിത്ത് ബ്യൂട്ടിഫുൾ സ്കൾച്ചർ ഇൻ ദ കോൺടക്സ് ഓഫ് സ്റ്റോറി ഫ്രം ദ രാമായണ ദ മഹാഭാരത ആൻഡ് ദ ഭഗവത് വേർഡ് ഓൺ ദ സ്റ്റോൺ വാൾസ് ഓഫ് ദ ടെമ്പിൾ ഇൻ അഡീഷൻ ദ സ്കൾച്ചർ ഡിപ്പിറ്റിംഗ് ദ സീൻസ് ഓഫ് വാർ ആൻഡ് ആർട്ട് form like dance and musical concepts also found a place of the temple walls എന്താണ് ഇവിടെ പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്ര സമുച്ചിതമാണ് മധ്യപ്രദേശ് ഗജറാഹോ ടെമ്പിൾ സിഇ പന്ത്രണ്ടിനാണ് അലങ്കരിച്ചത് എൺപത്തഞ്ച് ക്ഷേത്രങ്ങളിൽ മനോഹരമായ ശില്പങ്ങളുണ്ട് എന്താ രാമായണ മഹാഭാരതം ഭഗവത് സന്ദർമ്മങ്ങൾ എന്നിവ നിന്നുള്ള കഥകൾ ക്ഷേത്രത്തിൻ്റെ കല്ല് ചുവരുകളിൽ കൊത്തിയെടുത്തത് കൂടാതെ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ യുദ്ധത്തിൻ്റെ രംഗങ്ങളും നൃത്തം സംഗീതം കച്ചേരി തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഈ പാരഗ്രാഫിന്റെ അർത്ഥം നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം കംപ്ലീറ്റ് വേർഡ് ബബ് വേർഡ് ബബ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഗജരാഹോ ടെമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗജരാഹോ ടെമ്പിളിനെ കുറിച്ചിട്ടാണ് മധ്യപ്രദേശ് എന്ന് എഴുതിയിട്ടുണ്ട് മധ്യപ്രദേശിലാണ് ഗജരാഹോ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബാക്കി മൂന്ന് സ്ഥലത്ത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം മെയ്ഡ് ഇൻ ട്വൽ സി ഇ

ക്ചർ ദ കണ്ടമ്പററി സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ ഹാസ് ബി ഡെവലപ്ഡ് ത്രൂ ഡിഫറെ ഏജസ് ഇൻ ഹിസ്റ്ററി ക്ഷേത്ര നിർമ്മാണ രീതികൾ വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാ വികസനം പ്രവചിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മാണ രീതികൾ അപ്പം എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്ര നിർമ്മാണ രീതികളെ കുറിച്ചിട്ടാണ് അതിനെ ബേസ് ചെയ്തിട്ട് താഴെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ടേബിൾ അപ്പോൾ എന്താ ചില ഭാഗത്ത് എന്താ കമ്പ്ലീറ്റ് എല്ലാ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് വായിച്ച് നോക്കാം ഔട്ട് ഫ്രം ദ സിംഗിൾ റോക്ക് അവിടെ എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് ഒന്നും എഴുതിയിട്ടില്ല അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എഴുതിട്ടില്ല പക്ഷേ ടെമ്പിളിൻ്റെ അവിടെ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ദ വേൾസ് ഓഫ് ദ ടെമ്പിൾ ആർ അഡോണഡ് വിത്ത് സ്കൾച്ചേഴ്സ് അതിൻ്റെ അവിടെ ടെമ്പിളിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ വിട്ടുപോയ ഭാഗത്തൊക്കെ നമുക്ക് എഴുതാം പശ്ചാത്തലം രണ്ട് ടെമ്പിൾ ഉണ്ട് എന്താ കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചി അജന്ത എല്ലോറ കേവ്സ് അതാണ് എന്ത് കറുഡ് ഔട്ട് ഫ്രം ദ സിംഗിൾ റോക്ക് അടുത്തത് എന്താണ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ചിസൾഡ് റോക്ക് അത് ചെത്തുമിനുക്കിയ പാറ പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഏത് ഒരെണ്ണ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ എന്താ കാമക്യ ടെമ്പിൾ ഇൻ ആസാം ലാസ്റ്റ് ശില്പങ്ങൾ ഉപയോഗിച്ച് ടെമ്പിളിന്റെ ഭിത്തികൾ അലങ്കരിച്ചിട്ടുള്ളത് ആ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗജരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്കിനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം ട്വന്റി നയൻ ഗോതിക് ആർക്കിടെക്ട് The Portuguese constructed church and forts in a new style of architecture known as the Gothic architecture. Pointed towers and arches are the major features of this style. St. Francis Church in Kochi and the Bon Jesus Church in Goa were built in Gothic style. എന്ന് പറയുന്നത് ഗോതിക് ആർട്ടിറ്റക്ടറിനെ കുറിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗലീസ് പള്ളികളും കോട്ടകളും സ്ഥാപിച്ചത് അവരുടെ വസ്തു എന്താ വിദ്യശാലയായിരുന്നു കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ചേർന്ന ഈ നിർമ്മാണ ശൈലികയാണ് ഗോതിക് ആർട്ടിറ്റക്റ്റ് എന്നറിയപ്പെടുന്നത് കൊച്ചിയിലെ സാൻ ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോജിനസ് പള്ളിയും ഗോതിക് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം കംപ്ലീറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഫസ്റ്റ് നെയ്മെ ആർക്കിടെക്ട് സ്റ്റൈൽസ് ഇൻട്രൊഡക്സ്റ്റ് ബൈ ദ പോർച്ചുഗലീസ് ഇൻ ഇന്ത്യ എന്താണ് പോർച്ചുഗലീസ് ഇന്ത്യയിൽ എന്താ ഇൻട്രൊഡക്ട് ചെയ്തിട്ടുള്ള ആർക്കിടെക്ടറുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഗോതിക് ആർക്കിടെക്ട് സെക്കൻഡ് റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഗോതിക് ആർട്ടിടെക്റ്റ് എന്താ ആർക്കിടെക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആർച്ചസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി നമുക്ക് എഴുതാം പോയിന്റഡ് ടവേഴ്സ് പോയിന്റഡ് ടവേഴ്സ് ആൻഡ് ആർച്ചസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ ഗോതിക് ആർട്ടിടെക്ച്ർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ് ദ ചർച്ചസ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ ഗോതിക് സ്റ്റൈൽ ഗോതിക് സ്റ്റൈലിൽ പോർച്ചുഗീസ് ഉണ്ടാക്കിയ പള്ളികൾ ഏതൊക്കെയാണ് അതാണ് സാൻ ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ദ ബോൺ ജീസസ് ചർച്ച് ഇൻ ഗോവ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്